വിദ്യാസാഹിതി ഓഡിയോ ബുക്കിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ കൂട്ടുകാരെ, നമസ്കാരം. മാനവികതയെ നെഞ്ചേറ്റിയ ഈ പ്രപഞ്ചത്തെ സ്വന്തം കവിതകളിലൂടെ സ്നേഹം കൊണ്ട് വരച്ചു തീർത്ത പ്രിയപ്പെട്ട സുഗതകുമാരി ടീച്ചർ ഇന്ന് നമ്മോടൊപ്പമില്ല. ടീച്ചറുടെ കാവ്യ ജീവിതത്തിലൂടെ ഒന്ന് സഞ്ചരിക്കുമ്പോൾ പ്രസിദ്ധ കവിയായ ബോധേശ്വരന്റെ മകളായി സുഗതകുമാരി ടീച്ചർ 1934 ജനുവരിയിൽ ആറന്മുളയിൽ ജനിച്ചു. റൊമാൻറ്റിക് പ്രവണതകളോടുകൂടിയ അന്തർമുഖതയാണ് സുഗതകുമാരിയുടെ കവിതകളുടെ പ്രത്യേകത. ആത്മാനുഭൂതിയുടെ സ്വാഭാവിക പരിണാമമാണ് തൻ്റെ കവിതകളെന്ന് അവർ എന്നും വിശ്വസിച്ചിരുന്നു. സ്വകീയ അനുഭൂതികൾ വിഷാദാത്മക ഭാവത്തിൽ ആവിഷ്കരിച്ച് അനുവാചക ഹൃദയത്തിൽ ചലനമുണ്ടാക്കാനായിരുന്നു സുഗതകുമാരി എന്നും ശ്രമിച്ചത്. ജീവിതത്തിൻ്റെ ദുഃഖതീർത്ഥങ്ങളിലാണ് അവരുടെ കാവ്യഭാവന പീലി വിടർത്തി നിൽക്കുന്നത്. സുഗതകുമാരി ടീച്ചറുടെ ചില കവിതകൾ ദുർഗ്രഹമാണെന്ന വിമർശനം ഉയർന്നപ്പോഴും ആത്മനിഷ്ഠമായ ഒരു ദാർശനികതയെ പലപ്പോഴും നമുക്കതിൽ കാണാനായിട്ട് കഴിഞ്ഞു. പാതിരാപ്പൂക്കൾ, മുത്തുച്ചിപ്പി, ഇരുൾ ചിറകുകൾ, പാവം, മാനവഹൃദയം, അമ്പലമണി, തുലാവർഷപ്പച്ച, രാത്രിമഴ, രാധയെവിടെ, കൃഷ്ണകവിതകൾ, കാവുതീണ്ടല്ലേ, ദേവദാസി തുടങ്ങിയവ ടീച്ചറുടെ മുഖ്യ കൃതികളാണ്. പാതിരാപ്പൂക്കൾ കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം 1968 നേടിയ കൃതി. അമ്പലമണിക്ക് 1984 വയലാർ അവാർഡും ലഭിച്ചു. 1978 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം നേടാൻ രാത്രിമഴയ്ക്കും കഴിഞ്ഞു. പ്രകൃതിയോടും ജീവജാലങ്ങളോടുമുള്ള സ്നേഹവും അനുകമ്പയും സുഗതകുമാരിയുടെ ജീവിതത്തിൻ്റെ തന്നെ പ്രധാന ഘടകങ്ങളായിരുന്നു. കവയിത്രിയുടെ ജീവാത്മാവിൻ്റെ അംശങ്ങൾ തന്നെയാണവ. അതിനാൽ അവയുടെ വേദന തൻ്റെ ദുരന്തമായി എന്നും അവർ കണ്ടിരുന്നു. പ്രകൃതിയോടുള്ള ഈ ആത്മബന്ധത്തിൻ്റെ തീവ്രാനുഭൂതികൾ പകർന്നു നൽകുന്ന കവിതകളാണ് വനരോദനം, സൈലന്റ് വാലി, കുറിഞ്ഞിപ്പൂക്കൾ, തൈവയ്ക്കൽ, കാലിഫോർണിയ കാടുകളിൽ, മരങ്ങൾ, കാക്കപ്പൂവ്, ആന, തുലാവർഷപ്പച്ച തുടങ്ങിയവ. ഭ്രാന്തമായ ഒരുതരം സ്വപ്നത്തിൻ്റെ നിഴൽപ്പാടുകളിലൂടെ പലപ്പോഴും ആ യാത്ര നമ്മൾ കണ്ടിട്ടുണ്ട്. മനുഷ്യ മനസ്സിൻ്റെ വിശുദ്ധിയിലേക്കുള്ള തീർത്ഥാടനമായിരുന്നു ടീച്ചറുടെ പല കവിതകളും. കണ്ണൻ്റെ രാധയാണ് രാധയെവിടെയിലെ പ്രമേയം. അമൃതമായ പ്രേമം തേടി ഉഴലുന്ന സ്ത്രീയുടെ മുഖം ഇതിൽ തെളിയുന്നുണ്ട്. അതോടൊപ്പം അനന്തമായ പൂർണത തേടുന്ന മനുഷ്യജീവിതത്തിൻ്റെ മുഖവും പ്രതീകാത്മക ഭാവസത്ത ഈ കൃതിയുടെ അന്തർധാര തന്നെയാണ്. ശ്രീകൃഷ്ണൻ കവയിത്രിയുടെ മനസ്സിലുണർത്തിയ പ്രാർത്ഥനാപൂരിതമായ അനുഭൂതികളുടെ ആവിഷ്കാരമാണ് കൃഷ്ണകവിതകൾ. ഉദ്ഗ്രഥിതമായ പ്രപഞ്ചവീക്ഷണത്തിൽ തെളിഞ്ഞു കാണുന്ന ഭാവചിത്രങ്ങൾ സുഗതകുമാരിയുടെ കവിതയെ ഇപ്രകാരം വിശേഷിപ്പിക്കാം. അവരുടെ മനസ്സിൽ ഓടക്കുഴലിൻ്റെ നാദമാധുര്യമായി നിൽക്കുന്ന ഒരു പീലിക്കണ്ണനുണ്ടായിരുന്നു. ആ കണ്ണനെ സാക്ഷാത്കരിക്കാനുള്ള ധ്യാനതിരതമായ കാവ്യാത്മകമായ ഒരു മനസ്സ്, അവിടെ തെളിയുന്ന സൂക്ഷ്മമായ ഒരു ആർദ്രത, ആ ആർദ്രതയിൽ സ്പന്ദിക്കുന്ന ആത്മവിഹ്വലതകൾ, ഇവയെല്ലാമായിരുന്നു സുഗതകുമാരി ടീച്ചറുടെ കവിതയിലെ കാൽപ്പനികവും യഥാർത്ഥവുമായ സൗഭാഗ്യങ്ങൾ. ആരു ചവിട്ടിത്താഴ്ത്തിലും അഴലിൽ, പാതാളത്തിൽ ഒളിക്കലുമേതോ, പൂർവസ്മരണയിൽ ആഹ്ലാദത്തിൻ ലോകത്തെത്തും ഹൃദയം, കടലിലെയെല്ലാം വീണക്കമ്പികളായി മുറുക്കി, കരളാൽ പഴയൊരു തുടികൊട്ടി പുതുപാട്ടുകൾ പാടി രസിക്കും മാനവഹൃദയം, ഒരു താരകയെ കാണുമ്പോൾ അതൊരാവു മറക്കും, പുതുമഴ കാണെ വരൾച്ച മറക്കും, പാൽച്ചിരി കണ്ടതും ഹൃദയ മറന്നു സുഖിച്ചേ പോകും മാനവഹൃദയം. ഹൃദയത്തിൻ്റെ ഈ വെളിച്ചം സുഗതകുമാരി എപ്പോഴും കാത്തുസൂക്ഷിച്ചിരുന്നു. റൊമാൻറ്റിക് സൗന്ദര്യം ചങ്ങമ്പുഴയ്ക്ക് ശേഷം മലയാള കവിതയിൽ
ഇത്രമാത്രം കലർത്തിയ ഒരു കവയത്രി ഉണ്ടായിട്ടില്ല. സുന്ദരവും മഹനീയവുമായ സൂക്ഷ്മ ജീവിത അനുഭവങ്ങളുടെ സമ്മോഹന ആവിഷ്കാരങ്ങളായിരുന്നു സുഗത ടീച്ചറിന്റെ കവിതകൾ എല്ലാം. ആത്മാവിന്റെ വീണയിൽ നിന്ന് പൊട്ടിയൊഴുകിയതയാണവ. സ്വകീയ അനുഭൂതികളെ വിഷാദാത്മകമായി പകരുവാൻ അവരുടെ തൂലികയ്ക്ക് പ്രത്യേകമായൊരു വൈദഗ്ധ്യമുണ്ടായിരുന്നു. മധുരമായ ഭാവനയും ഉദാത്തമായ ചിന്തയും ആ കവിതകളിലെല്ലാം നമ്മൾ കണ്ടു. നിഗൂഢമായ പ്രപഞ്ച രഹസ്യത്തിലേക്ക് ഇറങ്ങി മുങ്ങാനുള്ള ഒരു വ്യഗ്രതയും ദൃശ്യലോകത്തിന്റെ സുന്ദര പ്രതിഭാസങ്ങളോട് താതാത്മ്യം പ്രാപിക്കാനുള്ള പ്രവണതയും ടീച്ചറുടെ കവിതകളിൽ എന്നും ദൃശ്യമായിരുന്നു. വ്യക്തിഗതമായ വേദനകളെ വിശ്വഗതമായി ഈ കവയത്രി എന്നും വികസിപ്പിച്ചിരുന്നു. മരങ്ങളെയും മനുഷ്യരെയും എന്നും ഒരുപോലെ കാണാനുള്ള ഒരു മനസ്സ് കാത്തുസൂക്ഷിച്ച കവയത്രി തന്നെയായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അവരെ കരുണയുടെ കവയത്രി എന്ന് നമ്മൾ വിശേഷിപ്പിച്ചു. ടീച്ചറുടെ മഴയത്ത് ചെറിയൊരു കുട്ടി എന്ന കവിതയിലൂടെ പോകുമ്പോൾ മഴവെള്ളപ്പാച്ചിലിൽപ്പെട്ട ഉറുമ്പുകളെ തൻ്റെ പൂവിരൽ തുമ്പാലെടുത്ത് രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു കുട്ടിയെപ്പറ്റി ടീച്ചർ എഴുതിയ വാക്കുകൾ. പക്ഷേ കാറ്റിരമ്പി മഴ കനക്കെ ഒന്നിനു പിറകെ ഒന്നായി ഒരു 100 കുഞ്ഞുറുമ്പുകൾ ഒഴുക്കിൽപ്പെട്ട് വരവേ പാവം കുട്ടി നിസ്സഹായിയായി പോകുന്നു. കുഞ്ഞിനുറുമ്പുകൾ ഒഴുകിപ്പോകുന്നത് നോക്കി അവൾ മഴ നനഞ്ഞുകൊണ്ട് വിതുമ്പി നിൽക്കുന്നു. ആ പെൺകുഞ്ഞിൻ്റെ വിതുമ്പലിലുണ്ട് സുഗതകുമാരിയുടെ കവിതയും ജീവിതവും. ഭൂമിയിലെ പുല്ലും പുഴുവും പൊടിയുറുമ്പും മുതൽ മരവും മലയും മനുഷ്യനും വരെയെത്തുന്ന സമസ്ത ജീവജാലങ്ങളോടുള്ള കരുണയും കരുതലുമുണ്ട് ആ കവിതയിലും ജീവിതത്തിലും ഉണ്ടായിരുന്നു. ഏതോ ആധുനിക ജീവി പുച്ഛത്തോടെ ശിരസിൽ വെച്ചുകൊടുത്ത മരക്കവി എന്ന പരിഹാസത്തെ പോലും പുഞ്ചിരിയോടെ സ്വീകരിച്ചപ്പോൾ പെൺ സങ്കടങ്ങൾ കത്താണിയായ അഭയയുടെ സൃഷ്ടിയിൽ വരെ തെളിഞ്ഞു നിൽക്കുന്നു ടീച്ചറുടെ ആ മാനവിക ദർശനം. ഗാന്ധിജിയിൽ നിന്ന് പകർന്നെടുത്തതെന്ന് കവി തന്നെ പറയുന്നു ആ കരുണയും കരുതലും. ഇതെല്ലാം ടീച്ചറുടെ കവിതകളെ എപ്പോഴും ഉയർത്തി തന്നെ കാട്ടിയിരുന്ന ഒരു വസ്തുത തന്നെയായിരുന്നു. എപ്പോഴും മനുഷ്യന്റെ പക്ഷത്തായിരുന്നു സുഗതകുമാരി ടീച്ചർ. അതുകൊണ്ട് തന്നെ മനുഷ്യത്വത്തിന് മുറിവേൽക്കുമ്പോഴെല്ലാം ശക്തമായി ടീച്ചർ പ്രതികരിച്ചിരുന്നു. പ്രകൃതിക്ക് മുറിവേറ്റെടുത്തെല്ലാം കേരളം സുഗതകുമാരി ടീച്ചറിനെ കണ്ടു. പ്രകൃതി സ്നേഹിയായ ഒരാക്ടിവിസ്റ്റ് എന്നതിനപ്പുറം ഒരമ്മയുടെ വേവലാതിയോടെയാണ് ടീച്ചർ മുറിവേറ്റ മലകൾക്കും മുറിച്ചു നീക്കപ്പെട്ട മരങ്ങൾക്കും വേണ്ടി എന്നും ഒച്ച ഉയർത്തിയത്. പ്രകൃതി സംരക്ഷണം ടീച്ചറുടെ മുഖ്യമായ ഒരു ദാർശനിക ചിന്താഗതി തന്നെയായി മാറി. അതിൻ്റെ പേരിൽ വികസന വിരോധി എന്ന് ആക്ഷേപിക്കപ്പെട്ടപ്പോഴും ടീച്ചർ ഒരിക്കലും പിന്മാറിയില്ല. അക്രമമാർഗത്തിന് അവർ എപ്പോഴും തള്ളിക്കളഞ്ഞു. കാരണം അക്രമത്തെ അഹിംസ കൊണ്ട് നേരിട്ട ഗാന്ധിജിയായിരുന്നു ടീച്ചറുടെ മാർഗദീപം. എനിക്ക് രണ്ടാളെ ഗുരുക്കന്മാർ എന്ന കവിതയിൽ സുഗതകുമാരി എഴുതി, ഒളിപ്പോരെന്തെന്ന് എന്നെ പഠിപ്പിച്ചിലവർ തിളച്ച വെയിലത്തെ പയറ്റിയിട്ടുള്ളൂ. ടീച്ചറുടെ അഭയ എന്ന സ്ഥാപനം എത്രയോ നിരാലംബരായ നിരവധി പേർക്ക് അഭയം കൊടുക്കുന്നു. ആരുമില്ലാത്ത സ്ത്രീകളെയും പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടെത്തുന്ന പെൺകുട്ടികളെയും എല്ലാം ഇന്ന് അഭയയുടെ തണലിൽ ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ നിരാലംബർക്ക് ആശ്രയസ്ഥാനം ഒരുക്കുക മാത്രമല്ല സുഗതകുമാരി ചെയ്തത്. പെണ്ണിന് നേരെ ക്രൗര്യത്തിൻ്റെ കൂർനഖങ്ങൾ നീണ്ടെടുത്തെല്ലാം അവരെത്തി. ഇരകളായവരെ അവർ നെഞ്ചോട് ചേർത്തു. ആക്രമണത്തിനെതിരെ പലപ്പോഴും ശബ്ദമുയർത്തി. ആ ഒച്ച കേട്ടാണ് പലപ്പോഴും പൊതുസമൂഹം തന്നെ സുഖനിദ്രയിൽ നിന്ന് ഉണർന്നതും പലപ്പോഴും ഇരകൾക്കൊപ്പം നിന്നതും. നമ്മുടെ മുന്നിൽ അനവധി ഉദാഹരണങ്ങളുണ്ട്. കുടിവെള്ളം സംരക്ഷിക്കാൻ അറിയാത്തവരെയും ഭാഷ സംരക്ഷിക്കാൻ അറിയാത്തവരെയും പെൺമക്കളെ സംരക്ഷിക്കാൻ അറിയാത്തവരെയും എല്ലാം നിശിതമായി ടീച്ചർ വിമർശിച്ചിരുന്നു. എപ്പോഴും അവരോടൊപ്പം ടീച്ചർ ഉണ്ടായിരുന്നു. അംഗീകാരങ്ങളുടെയും പദവികളുടെയും പ്രലോഭനങ്ങൾക്ക് ചുറ്റുനിന്നപ്പോഴൊക്കെ അതിൽ നിന്നെല്ലാം
ദയയില്ലാതെ മുഖം തിരിച്ചു പോരാൻ ടീച്ചറിന് എന്നും കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കലും അംഗീകാരത്തിനും പുരസ്കാരങ്ങൾക്കും പുറകെ ടീച്ചർ സഞ്ചരിച്ചിട്ടില്ല എന്ന വസ്തുതയും ടീച്ചറുടെ മഹത്വത്തിൻ്റെ ഉദാഹരണമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മനുഷ്യനോട് മാത്രമല്ല മണ്ണിനോടും പ്രകൃതിയോടും കരുണയുള്ളവരാകണമെന്ന് ഈ കെട്ടകാലത്തും നമ്മെ നിരന്തരം ഓർമ്മിപ്പിച്ചിരുന്ന കവയിത്രിയായിരുന്നു സുഗതകുമാരി. തൻ്റെ കവിതയിലൂടെയും കർമ്മത്തിലൂടെയും കാരണം ചുറ്റുമുള്ള നിരാലംബ ജീവിതങ്ങളെ നോക്കി ഏകാന്തമായൊരു സങ്കടമഴ നനഞ്ഞ് വിനിപ്പി നിൽക്കുന്ന ആ കുഞ്ഞു പെൺകുടി എന്നും ഉണ്ടായിരുന്നു അവരുടെ ഉള്ളിൽ. മഴയൊരായിരം പെയ്തു മറിഞ്ഞ് വരിവരിയായ ഉറുമ്പുകളെന്നും കടലാടത്തിലേക്ക് ആഞ്ഞൊലിക്കുന്നു ചെറിയ കുട്ടി മഴ നനഞ്ഞും കൊണ്ട് അവിടെ തന്നെ പകച്ചു നിൽക്കുന്നു എന്ന വാക്കുകളിൽ നമുക്ക് ആ ഹൃദയത്തെ, ആ മാതൃഹൃദയത്തെ വായിച്ചെടുക്കാം. തീർച്ചയായും സുഗതകുമാരി ടീച്ചർ നമുക്ക് നൽകിയ വലിയ സന്ദേശമുണ്ട്, മാനവീയതയുടെ സന്ദേശം. അക്ഷരത്തെ നെഞ്ചേറ്റുന്നവർ എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട സന്ദേശം. എഴുത്ത് എന്ന് പറയുന്നത് ആത്മഭാവങ്ങളോടൊപ്പം തന്നെ സാമൂഹിക മാറ്റത്തിനു കൂടി, സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് കൂടി തൻ്റെ തൂലിക ചലിപ്പിക്കണമെന്നുള്ള നിശ്ചയദാർഢ്യം തൻ്റെ രചനയിലൂടെ എഴുത്ത് ലോകത്തിന് പകർന്നു തന്ന പ്രിയ ടീച്ചറുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.